നമസ്കാരം. ഹംബിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസിന് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് സൗത്ത് ആഫ്രിക്കയിലും ഒരു ശിഷ്യൻ ഉണ്ട് എന്ന കാര്യം നമ്മൾ മലയാളികൾക്ക് എത്ര പേർക്കറിയാം? ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ആരാണ് ആ ഗായകൻ? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? നമുക്ക് അന്വേഷിക്കാം. ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു കറുത്ത വർഗ്ഗക്കാരന് വലിയ താല്പര്യം ഉണ്ടാകുമെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ തന്റെ നാട്ടിൽ നിന്ന് അകലെയുള്ള സംഗീതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വംശീയതയും ഭാഷയും തടസ്സമല്ലെന്ന് ദക്ഷിണാഫ്രിക്കക്കാരനായ പാട്രിക് എൻഗോബോ തെളിയിച്ചു. കർണാടക സംഗീതം എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ഡർബനിലെ അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ ചങ്ങാതിമാർ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ അയൽക്കാർ സംശയാലുക്കളായി. ആഫ്രിക്കയിലെ നടാൽ പ്രവിശ്യയിലെ സുലു ഗോത്രത്തിൽ നിന്ന് ഒരാൾ കർണാടക സംഗീതം ഏറ്റെടുക്കുന്നത് അസാധാരണമായിരുന്നു. അവഹേളനങ്ങളും പരാമർശങ്ങളും അവഗണിച്ച് പാട്രിക് ഏക മനസ്സോടെ തന്റെ സംഗീത പഠനം ആരംഭിച്ചു. പിന്നീട് 7 ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പാടിയിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ രാഗത്തിൽ നിന്ന് പ്രത്യേക സ്വരമാധുര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനായാസം മാറാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉച്ചാരണ ശുദ്ധിയും ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച പിച്ച് ഉയർന്നതോ താഴ്ന്നതോ ആകട്ടെ, അതിശയകരമായ ശബ്ദശ്രേണിയും വ്യത്യസ്ത ഭാഷകളിൽ പാടാനുള്ള കഴിവും അർപ്പണബോധത്തിന്റെയും അധ്വാനത്തിന്റെയും മണിക്കൂറുകളോളം തുടർച്ചയായ പരിശീലനത്തിന്റെയും ഫലമാണ്. നമ്മുടെയൊക്കെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിന്റെ ഒരു ഗാനം പാട്രിക് കേൾക്കാൻ ഇടയായതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. ശ്രീ യേശുദാസിനെ കുറിച്ച് പാട്രിക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊരു മെലഡി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മയക്കുന്ന ശബ്ദം എന്നെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ഈ ശൈലി പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കെ ജെ യേശുദാസിനെ കാണുക എന്നത് എന്റെ സ്വപ്നമായി മാറി. 1990s തുടക്കത്തിൽ ഡർബനിൽ യേശുദാസ് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ചെന്നപ്പോൾ ഭാഗ്യം പാട്രിക്കിനെ തേടിയെത്തി. പാട്രിക്കിന്റെ സംഗീത പ്രതിഭയിൽ ആകൃഷ്ടനായ യേശുദാസ് ദക്ഷിണേന്ത്യയിലെ മദ്രാസ് നഗരത്തിൽ പോകാമെങ്കിൽ അദ്ദേഹത്തെ കർണാടക സംഗീതം പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് പാട്രിക്കിന് അത് അത്ര എളുപ്പമായിരുന്നില്ല. അഭിരാമി ശിവഗാമി കരുമാരി മഹമായി തിരുകോയിൽ ദൈവങ്ങൾ നീദാനമ്മാ. എനിക്ക് ഇന്ത്യയിൽ പണമോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലായിരുന്നു. ചില സ്പോൺസർമാർക്ക് നന്ദി. ഞാൻ ഒടുവിൽ ചെന്നൈയിൽ കാലെടുത്തു വെച്ചു. 3 വർഷമായി എന്റെ കുടുംബവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അവർ എന്റെ ശബ്ദം പോലും കേട്ടിട്ടില്ല, പാട്രിക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. യേശുദാസ് തന്റെ വസതിയിൽ താമസിക്കാൻ സ്ഥലം വാഗ്ദാനം ചെയ്തതും ഭാഗ്യമായിരുന്നു. പക്ഷേ മദ്രാസിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. ഭക്ഷണം മുതൽ വസ്ത്രം വരെ എല്ലാം അന്യമായിരുന്നു. നിയമങ്ങൾ കർശനവുമായിരുന്നു. മദ്യം, മാംസം, സ്ത്രീകളുമായുള്ള ബന്ധം എന്നിവ ഒഴിവാക്കി. മണിക്കൂറുകളോളം കാലുമടക്കിയിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആഫ്രിക്കയിലെ ഞങ്ങളുടെ ഭക്ഷണശീലങ്ങൾ കാരണം ഞങ്ങളുടെ എല്ലുകൾ മുറുകിയിരിക്കുകയായിരുന്നു. എനിക്ക് അധിക നേരം ഇരിക്കാൻ കഴിഞ്ഞില്ല. മദ്രാസിൽ BBC ന്യൂസിനോട് സംസാരിക്കുമ്പോൾ കെ ജെ യേശുദാസ് തന്റെ ആഫ്രിക്കൻ ശിഷ്യനെ കുറിച്ച് അങ്ങേയറ്റം സന്തോഷിച്ചിരുന്നു. ആദ്യം മുതൽ തന്നെ പാട്രിക്കിന്റെ കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, അർപ്പണബോധം എന്നിവയിൽ ഞാൻ മതിപ്പുളവാക്കി. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. ഒരു വ്യക്തിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ പശ്ചാത്തലം പരിഗണിക്കാതെ തന്നെ അർപ്പണബോധം എന്തെല്ലാം കൊണ്ടുവരും എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പാട്രിക് എന്നാണ് യേശുദാസ് പറഞ്ഞത്. വസന്തങ്കും പുതുവെള്ളി മാണിക്യമണിവൈരും അവയാവും ഒരു താകീരാകുമാ. ഇന്ത്യൻ കർണാടക സംഗീതം പഠിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നിലയിൽ പാട്രിക്കിന് പ്രോത്സാഹനം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതി. 7 പേരടങ്ങുന്ന കുടുംബത്തിലെ മൂത്തയാളായ പാട്രിക്കിന് ചുമതലകൾ ഏറെയായിരുന്നു. മരം മുറിക്കുമ്പോഴോ മറ്റു ജോലികൾ ചെയ്യുമ്പോഴോ അദ്ദേഹം സംഗീതം പഠിച്ചിരുന്നു. ഒരിക്കൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം വരുമെന്ന് പാട്രിക് വിശ്വസിച്ചു. February 2015 സൗത്ത് ആഫ്രിക്കയുടെ കർണാടക സംഗീതജ്ഞൻ പാട്രിക് എൻഗോബോ അരങ്ങൊഴിഞ്ഞു.
43 വയസ്സായിരുന്നു പാട്രിക്കിന്. വൃക്കരോഗമായിരുന്നു മരണകാരണം. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങി ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം അനായാസം ഗാനങ്ങൾ ആലപിച്ചിരുന്നു. പക്ഷേ പാട്രിക്കിന്റെ ഗാനങ്ങൾ ഇന്റർനെറ്റിൽ ഒരിടത്തും ലഭ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാട്രിക്കിനെ കുറിച്ച് ചിലരുടെ ഓർമ്മക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുകയുണ്ടായി. പാട്രിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.